money. Ah, pore pore. Nadan nadan, njangal parayittu. Namaskaram sir. Pare. Ningal endu cheyyunnu? Cheriya cheriya quotation periodic ayittu angane povunu sir. Minda irada mulle. Cheriya cheriya ottu theerppukalokke. Endo cha? Ami paavappettavare sthala edapadukale, daambathya prashnangal perihirikkuka anganeyokke. Bharya bhartakkanmaru thammil endengil prashnam undengil. The relationship between wife and husband should be like fish and water, not like fish and fisherman nokka parney njangal ange orumippikku. Oho. Kazhinju 21 aam theethi. സെക്രട്ടറിയേറ്റിലേക്ക് എന്തിനാ പോയത്? സെക്രട്ടറിയേറ്റാ? അതെവിടെയാ? അതെവിടെയാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല സാറേ. ഞങ്ങളുടെ ബാബജിക്ക് ചൂലാത്ത കാരണം കുറെ വർഷങ്ങളായിട്ട് പുറത്തേക്ക് ഇറങ്ങാനേ ഇല്ല. സത്യം പറയൂ. അയ്യോ എന്റെ പൊന്നു സാറേ, ഇത് നുണയല്ല. സാറെന്താ മനസ്സിലാക്കാത്തേ? ഞങ്ങൾക്കും പിടിപാടൊക്കെ ഉണ്ട്. മിനിസ്റ്റർ എംഎൽഎ ഒക്കെ ഞങ്ങൾ പിടിച്ചാലും ഫോൺ എടുക്കാതിരിക്കില്ല കേട്ടോ. അപ്പോ അവരെ കാണാൻ പോയതാണോ? എന്താ സാറേ, എവിടെ പോയതാ? ആരെ കണ്ടതാ? എന്താ ഈ പറയുന്നേ? എന്ത് സംസാരിക്കാൻ? ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, വൈകുന്നേരം അമ്പലത്തിൽ പോണെന്ന് ഞാൻ ബാബുജിയോട് പറഞ്ഞു, അത്രേ ഉള്ളൂ. അതിന് മരണം നടന്ന ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ഇതൊക്കെ ആരോർക്കാനാ? ഞങ്ങൾ ഇതിനെ വല്ലരം കൊല്ലുന്നേ. ഒരു പേപ്പർ ശരിയാക്കാനാ സെക്രട്ടേറിയറ്റ് വന്നത്. അതൊരു തെറ്റാണോ സാറേ സാറിന്റെ കണ്ണില്? ഓ, മാന്യം മരണല്ലേ. എടാ ബാബുജി, നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന മർഡർ കൊലപാതകങ്ങളുടെ ചരിത്രത്തിൽ ഒരു നായ. ആ ഡയലോഗിൽ എന്തോ തെറ്റുണ്ട് സാറേ. അടിക്കണ്ട അടിക്കണ്ട, വേണ്ട സാറേ വേണ്ട. അവത്തം പറ്റിയതാ ആ ഡയലോഗ്, ഞാൻ തന്നെ പറഞ്ഞതാ. ആ സിറ്റുവേഷനിൽ അങ്ങനെ പറഞ്ഞു പോയതാ സാറേ. ഏത് സിറ്റുവേഷൻ? ഞങ്ങളുടെ കുട്ടി ഒരു ലൈൻ അടിച്ചു, അവനവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പം ചെറിയൊരു വാണിംഗ് കൊടുക്കാൻ പോയതാ. അതിങ്ങനെ ഒരു കുരിശാവൊന്നും ഓർത്തില്ല. അപ്പൊ കൊല നടത്തിയവൻ നിങ്ങളുടെ കുട്ടിയുടെ പുറകെ നടന്നവനാണോ? ആവശ്യമില്ല, ഞങ്ങൾ ഇതിനകത്ത് വലിച്ചടിക്കുന്നേ. മർഡർ നടക്കുമ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നോ? എന്റെ പൊന്നു സാറേ, ആ കാര്യം ഞങ്ങൾ ഓർമ്മിപ്പിക്കല്ലേ. എന്റെ മോന് പനി പിടിച്ചു, എനിക്ക് ചങ്ങന വേദന, എനിക്ക് ചോരയും വന്നു. അത് സാറില്ലടാ, സാറല്ലേ അടിച്ചത്. തൽക്കാലം നിങ്ങൾക്ക് പോകാം. ഇത്രയുള്ളോ? പോകാല്ലേ, ഈ സി ബി ഐക്കാർ തങ്കപ്പെട്ടവരല്ലേ. പോകാം. എന്താ സാറേ നിങ്ങളുടെ കുട്ടിയുടെ പുറകെ നടന്ന്? അവന്റെ പേരെന്താ? ചരൺ. നിക്നെയിം ചെറി. അവൻ എന്ത് ചെയ്യുന്നു? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഏത് കമ്പനി? ഏതാടാ? സിജിട്രിക്സ് മാതാ ബ്ലോക്ക് ഫേസ് 2. ഇനി നിങ്ങൾ വെക്കോ. എന്തിനാണ് സാർ അവരോട് പൊയ്ക്കോളാൻ പറഞ്ഞത്? നമുക്ക് ആവശ്യമുള്ളത് കിട്ടിക്കഴിഞ്ഞാ പിന്നെ അവമാനം എന്തിനാ ഇവിടെ പിടിച്ചെടുത്തുന്നത്? ആ കൊലപാതകം കണ്ടത് ഇവരെ കൊന്നത് അവൻ. കോൺഫിഡൻസ്? ആ കാര്യം സാറ് പറയുമ്പോഴൊക്കെ അവന്മാരുടെ കണ്ണിൽ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചു. യു ആർ റൈറ്റ്. ഫുൾ ടൈം ഫിറ്റ് ആണെങ്കിലും തന്റെ മൈൻഡ് വളരെ ഷാർപ്പ് ആണല്ലോ. താങ്ക്സ് ഫോർ യുവർ കോംപ്ലിമെന്റ്. അപ്പൊ അവനെ അറസ്റ്റ് ചെയ്യാം അല്ലേ സാർ? അത് തീരുമാനിക്കേണ്ടതാണല്ല സാറാ. അവൻ കൊന്നുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ വ്യക്തികളെ അല്ല, അവിടെ മിനിസ്റ്റേഴ്സിന്റെയും എംഎൽഎമാരുടെയും സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ടായിട്ടും അവൻ ടാർഗറ്റ് അച്ചീവ് ചെയ്തെങ്കിൽ അവന്റെ ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ, ഡിസിഷൻ പവർ ഇവ വെച്ച് നോക്കുമ്പോൾ അവൻ ഒറ്റയ്ക്കാണോ അതോ അവന്റെ പിന്നിൽ ഒരു ഗ്യാങ് ഉണ്ടോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വ്യക്തമായ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ടാവണം. അവർ തന്ന ഡീറ്റെയിൽസിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ ബയോഡേറ്റ മുഴുവൻ ട്രേസ് ചെയ്യണം. സാർ, സിജിട്രിക്സിലുള്ള ടോട്ടൽ ഡേറ്റയും കിട്ടിയിട്ടുണ്ട് സാർ. സ്റ്റാഫ് ലിസ്റ്റിൽ നിന്ന് ചരണ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കും. കൊലപാതകം നടന്നു, അതായത് 21-ാം തീയതി അവൻ ഓഫീസിൽ ഉണ്ടായിരുന്നു. ലീവ് എന്ന് കാണിക്കുന്നു സാർ. ഈ ഫോട്ടോ സെക്രട്ടറിയുടെ സി സി വിഷ്വൽസുമായി മാച്ച് ചെയ്ത് നോക്കൂ. ഈ ഫോട്ടോ കൂട്ടത്തിലുള്ള ആരുമായിട്ട് മാച്ച് ആവുന്നില്ല സാർ. മോസ്റ്റ് ബ്രില്ലിയന്റ് ക്രിമിനൽ ഒരു ക്യാമറയിലും പെടാതെ സമർത്ഥമായി രക്ഷപ്പെട്ടു. പക്ഷേ അവനെ ഞാൻ പല പ്രാവശ്യം ടി വിയിൽ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഒരു ഹ്യൂമൻ മാഫിയയും തകർത്തു സാർ. അന്ന് ആ കേസിൽ അറസ്റ്റിലായവരൊക്കെ ഇപ്പൊ ജയിലിൽ കിടപ്പുണ്ട് സാർ. എനിക്ക് അവരുടെ മാക്സിമം പെണ്ണിന് ഇത്ര അഹങ്കാരം പാടില്ല.